അസലാ വലൈക്കും വറഹമത്തല്ലാ ഇവർക്കാത്ത് ബിസ്മില്ലാഹിറഹ്മാൻ റഹീം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനി നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അധ്യായം ഖുറാനിലെ അവസാനത്തെ അധ്യായമായ സൂറത്തുന്നാസാണ് നൂറ്റിപ്പതിനാല് അധ്യായങ്ങളാണ് ഖുറാനിലെ ആകെ മൊത്തമുള്ളത് അതിലേറ്റവും അവസാനത്തെ നൂറ്റിപ്പതിനാലാമത്തെ അധ്യായമാണ് സൂറത്തുന്നാസ് അന്നാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്നാണ് അർത്ഥം ബിസ്മിൽല്ലാഹിർ റഹ്മാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ കുൽ ഔദ് ബിറബിന്നാസ് കുൽ പറയുക ഔതു ഞാൻ ശരണം തേടുന്നു അഭയം തേടുന്നു ബിറബ് നാദനോട് അന്നാസ് ജനങ്ങളുടെ കുൽദ് ബിറബ്ബിന്നാസ് പറയുക മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു മലിക്കിന്നാസ് മലിഖ് രാജാവ് അന്നാസ് ജനങ്ങളുള്ളേ മലിക്കിന്നാസ് മനുഷ്യരുടെ രാജാവിനോട് ഇലാഹിന്നാസ് ഇലാഹ് ദൈവം അന്നാസ് ജനങ്ങൾ ഇലാഹിന്നാസ് ജനങ്ങളുടെ ദൈവത്തോട് വസ്വാസിൽ മിൻഷെൽ മിൻഷെർ കെടുതിയിൽ നിന്ന്വാസ് ദുർബോധന നടത്തുക അൽ ഖന്നാസ് പിന്മാറിക്കളഞ്ഞുകൊണ്ട് മിൻഷെറിൽ ഖന്നാസ് ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവരെ കൊണ്ടുള്ള കെടുതിയിൽ നിന്ന് അല്ല യുഗസ്ഫിസു ഫി സുദൂർ ഇന്നാസ് അല്ലതി അങ്ങനെയുള്ളവൻ സു ദുർബോധനം നടത്തുന്നു ഫി സുദൂർ ഹൃദയങ്ങളിൽ അന്നാസ് ജനങ്ങളുടെ അല്ലാതീ യു എസ് വി സുഫീ സുദൂരിന്നാസ് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നവൻ മിനൽ ജിന്നത്തി വന്നാസ് മിനൽ ജിന്നത്തി ജിന്നുകളിൽ നിന്നും വന്നാസ് അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്നും മിനൽ ജിന്നത്തി വന്നാസ് മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവരായ ദുർബോധനം നടത്തി പിന്മാറിക്കളിയുന്ന ദുർബോധകരുടെ കെടുതിയിൽ നിന്നും ഞങ്ങൾ അള്ളാഹുവിനോട് രക്ഷ നേടണമെന്നർത്ഥം ഈ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ജിന്നിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദുർബോധനം അതായത് നമ്മളെ വഴിതെറ്റിക്കാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് ആ അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നമ്മൾ അള്ളാഹുവിൽ ശരണം തേടേണ്ടത് മറ്റ് ഒരു രീതിയിലുള്ള ആരാധനയുടെ ഭാഗമായിട്ടുള്ള അഭയം തേടലും മനുഷ്യർക്ക് അനുയോജ്യമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഈ സുഹൃത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അസ്സാം വലൈക്കും വർഹമത്തല്ലാ ബബർക്കാത്തു r-Rahim. dear friends we are going to learn the 114th chapter of Quran that is surah nas there are 114 chapters in the Quran so this is the last chapter and an-nas means the mankind surah an-nas rahim in the name of Allah the most gracious and the most merciful Kul audhu bi nas you say इट्स ए सेकंड पर्सन इमेटीव वर्ब सो यू से सेव आई सीक रेफ्यूज बिरा इन द लॉर्ड अनास ऑफ गैंड कुल दिबिना से आई सीक रेफ्यूज इन द लॉर्ड ऑफ मैन मलिकिनास मलिक सोवरेन और किंग अनास कैंड मलिकिनास द किंग ऑफ कैंड इलाहिना

the one who it's a relative pronoun here so alladhi the one who usp whispers fee sudur in the breast of annas mankind alladhi usp sufiy in nas, who whispers into the breast of mankind minal jinnat wa nas jinn from the jinn one nas and from mankind minal jinnat from among the jinn and mankind. dear friends, i just want to request you to pay attention to the one word that is audhu. its meaning is i seek refuge. so the first person singular word. so here you can see the meaning is i seek refuge. first person i is included in the verb. in arabic, there are a lot of forms for a verb. so each uh, form has its own uh, meaning. when we move forward, you will get an idea about the forms.

ഖുറാൻ ഓരോ പ്രാവശ്യം ഘട്ടം ഘട്ടമായി അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാക്കാനും കേൾക്കാനും പഠിക്കാനും ഒക്കെ കഴിയും അതുപോലെ എൻ്റെ മൊബൈൽ നമ്പർ നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഖുറാൻ ക്ലാസ് സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് സ്പോക്കൺ ഹിന്ദി ഇങ്ങനെ പല രീതിയിലുള്ള ക്ലാസ്സുകളും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുകയും താൽപ്പര്യമുണ്ടെങ്കിൽ അപ്പോൾ കേൾക്കാനും പഠിക്കാനും ഒക്കെ കഴിയും യു ആർ ലിസ്ണിംഗ് ഡീപ് കോൺസെൻട്രേഷൻ ക്ലാസ്സസ് ഫ്രോം സാദിങ്